ഗ്ലാസ് ഉണ്ട് അത് പണിയായിട്ടിരിക്കുന്നു ക്യാമറ ഒമ്പോ ട്രാഫിക് പോലീസ് എന്താ മോനെ ഹലോ ഗോയ്സ് നമ്മുടെ നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോ സ്വന്തം ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഇന്ന് ട്രിവാൻഡ്രം സിറ്റി വരെ പോകണം കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഡ്യൂക്ക് ചൂണ്ടോടെ വന്നിട്ട് പോലീസ് തൂക്കിയിട്ടുണ്ടായിരുന്ന ട്രിവാൻഡ്രം പട്ടം ട്രാഫിക് പോലീസ് ഒന്ന് തൂക്കിയിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമില്ല, വണ്ടി ബക്കായിട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ബാക്ക് വന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്പർ പ്ലേറ്റ് സ്റ്റിക്കർ നമ്പർ പ്ലേറ്റ് ആയിരുന്നു, അത് മാറ്റിയിട്ട് പഞ്ചിങ് നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ച് പക്കയായിട്ട് ഫ്രണ്ട് സ്റ്റോക്ക് സ്റ്റേ ഒക്കെ വെച്ച് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അന്ന് പൈസ ഫൈൻ അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങ് വന്നു, പിന്നെ കാണിക്കണ്ടെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. വീണ്ടും രണ്ടാമത് വിളിച്ചിട്ട് കൊണ്ട് വണ്ടി തിരിച്ച് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ വണ്ടി രജിസ്ട്രേഷൻ കട്ട് ചെയ്യുന്ന പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് കാണിച്ചു പറ്റും. അതുകൊണ്ട് ടെയിൽ കട്ട് ചെയ്ത് നമ്പർ പ്ലേറ്റ് ബാക്കി വെച്ചിരിക്കുന്ന എൻ്റെ സീനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ടെയിൽ എന്നിട്ട് വേണ്ടത് പോയി തപ്പി നോക്കണം. നമ്മൾ അന്വേഷിച്ചപ്പോൾ ഷോറൂമിൽ സർവീസ് സെൻ്ററിലൊന്നുമില്ല, കെ ടി എം സർവീസ് സെൻറ്ററിലൊന്നുമില്ല കേട്ടോ. ചാലയ്ക്കകത്തൊക്കെ ഒന്ന് തപ്പി നോക്കട്ടെ, ചിലപ്പോൾ സെക്കൻഡ് കിട്ടും, തൽക്കാലം വെച്ച് കാണിക്കാമല്ല. അപ്പോൾ അതിൽ വാങ്ങിക്കണം നല്ലതായിരിക്കും. പിന്നെ പുതിയത് വാങ്ങിക്കണേനേക്കാളും എന്തായാലും സെക്കൻഡ് നല്ലതാണെന്ന് തോന്നുന്നു. നമ്മൾ ട്രിവാൻഡ്രത്ത് പോയി തപ്പി വെക്കുമ്പോൾ പയ്യൻ അഭിനവ് വന്നിട്ട് വെയിറ്റ് ചെയ്തു അവിടെ ഇരിക്കണം കേട്ടോ. ഞാൻ കുളിക്കുന്നവരെ വെയിറ്റിംഗ് ആയിരുന്നു. ഇനി നമ്മൾ ഇൻട്രോ എടുത്ത് നൈസ് നമുക്ക് ഇങ്ങോട്ട് തെറിക്കാതെ നമ്മൾ ചെയ്യാൻ പോണത് ടെയിൽ ചെടി പോയി ട്രിവാൻഡ്രത്ത് സിറ്റിക്കകത്ത് നിന്ന് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വന്ന് ഇവിടെ നിന്ന് വണ്ടിയിൽ സെറ്റാക്കിയിട്ട് വണ്ടിയും കൊണ്ടുപോയി ട്രാഫിക് പോലീസിനെ ഒന്ന് കാണിക്കണം. ട്രിവാൻഡ്രം പട്ടത്ത് ട്രാഫിക് പോലീസിനെ ഒന്ന് കാണിക്കണം. പോലീസ് എന്ത് പറയണം എന്നുള്ള കാര്യം നമുക്ക് നോക്കി നോക്കാം, സാധനം കിട്ടുമോ എന്നുള്ള കാര്യം ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ ഈ ചെറുപടിയിൽ പോകുന്നുണ്ട് നമ്മുടെ ചാനൽ ദുരാസ്കൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ബേലേക്ക് ഒന്ന് നമ്മൾ ലൈസൻ ഇവിടെ നിന്ന് ഇറക്കാൻ പോകണം കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ത്രീനരിക്കകത്താണ് പോണെന്ന്. പക്ഷെ ത്രീനരിക്കകത്തല്ല, നമ്മൾ സാധനം വാങ്ങാൻ പോണത് കൊണ്ട് നമ്മൾ എന്തായാലും ഡിയോയ്ക്ക് അകത്ത് പോകാൻ പോണു. ഡിയോയിൽ റെഡിയാ, നമുക്ക് സാധനം വാങ്ങിയിട്ട് വന്നിട്ടാ. ഇവിടെ എനിക്ക് സ്കിൽ അല്പം കൂടുതലാണ്, ഇവിടെ പട്ടിയെ കൂടെ കൊണ്ടുപോകാം പറയണ കേട്ടാ. ഉണ്ടോ ബാബ, നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ ഫുൾ ടാങ്കാ. പക്ഷെ നമ്മളങ്ങനെ സെക്കൻഡുകളുണ്ട് വീടിക്കകത്ത്. നമ്മൾ ട്രിവാൻഡ്രം ചാലയ്ക്കകത്തെത്തി. ഇവിടെ അടുത്തവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാം. കിട്ടിയോ കിട്ടി, അവിടെ ഇല്ലെങ്കിൽ കഴക്കൂട്ടത്തൊന്ന് പോയി തപ്പി നോക്കാം. ഇവിടെ എവിടെയോ, ആ അവിടെ തന്നെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. ഇല്ല ബാ, ഇവിടെ ഈ ഇതാണ് വലിയൊരു കട. ഈ കട അത് ഈ പൂട്ടിയിട്ടിരുന്ന കട. അവിടെ ഉണ്ടായിരുന്നു സാധനം ഇഷ്ടം പോലെ കെ ടി എമ്മിൻ്റെ സ്പെയർ ഒക്കെ ഉണ്ട് അവിടെ. ഒന്ന് തപ്പി നോക്കൂ. ഡ്യൂക്കിൻ്റെ സെക്കൻഡ് സൈലൻസറൊക്കെ ഇതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. എഫ് സിയില് 220 അവിടെയും ഇല്ല. ഇങ്ങോട്ട് ഇതിനകത്ത് നോക്കാം, ചാലയ്ക്കകത്ത് നോക്കാം. അവിടെ തപ്പി നോക്ക്, കാട്ടുമുടുക്കിനകത്തൊക്കെ ഇരിക്കുന്നു. ഇടിയോ ബാക്കിൽ ഇല്ലേ, വേണ്ടായിരുന്നു. ഇതിനകത്ത് കയറി ഇതാണ് കുഴപ്പം കേട്ടോ. ഫുള്ള് ടാസ്ക് വഴികളാണ്, ചെറിയ വഴികളും അത്യാവശ്യം തിരക്കും. അവനോട് നടു വിട്ടാ, ഒരിടെ ഇല്ലല്ലോ. എന്തോ തട്ടിയേ, അവസാനം മടക്കി. അവൻ്റെ ഫുഡ് റെസ്റ്റ് മടക്കി. ഞാൻ വണ്ടി ചരിഞ്ഞു പോണ്. എങ്ങെ പോത്താലും പോലീസ് സിറ്റിക്കകത്ത് മൊത്തം തപ്പിട്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഹൈവേയിലോട്ട് കയറി. ഷിപ്പ് അത് തന്നെ, യു എസ് ടി ഗ്ലോബൽ. കറക്റ്റ് ഒരു കപ്പൽ ഒന്ന് നിൽക്കുമ്പോൾ അല്ലേ സംഭവം തന്നെ. പക്ഷെ അവനെ നമ്മൾ കഴക്കൂട്ടത്ത് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി അവിടെ പോയി നോക്കട്ടെ, അവിടെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മോഞ്ചേഷ് ക്യാമറ 60 മേളിൽ പോകാൻ പാടില്ല. ഓ ഓ ഓ ഓ മൈ ഗോഡ്, കെ ടി എം കാണാൻ ഒരു ഭംഗി തന്നെയല്ലേ, ഫുൾ ഓറഞ്ച് മയം. പക്ഷെ എടുത്തു കഴിയുമ്പോൾ ട്രൗസർ കീറണ. ഇവിടെ ഓണം ഐശ്വര്യോത്സവം നാ പിടിച്ചോ. പക്ഷേ ഇവിടെ കിട്ടിയില്ല കേട്ടോ. നമ്മളിനി മാർത്താണ്ടത്ത് പോകണം. വീണ്ടും ഇവിടെ നിന്ന് 10-50 km അപ്പുറത്ത് പോകണം, എന്നാലേ കിട്ടുള്ളൂ. പമ്മം പമ്മം എന്നുള്ള സ്ഥലത്ത് ഇവിടെ ഇല്ല, സാധനം ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ പോലും ഓർഡർ ചെയ്ത് കുറേ നാളാവും കേട്ടോ. അതും സ്പെയർ കിട്ടൂല, വണ്ടി കൊണ്ടുവരേണ്ടി വരും. അല്ല വണ്ടി കൊണ്ടുവന്നല്ലേ സെറ്റ് ചെയ്ത് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞേ. അല്ലാതെ കയ്യിൽ സ്പെയർ തരൂലല്ലോ ഇവിടെ. ആ ഡിലേ ആകുന്നൊരു സാധനം ഇല്ല, കിട്ടി അഥവാ കിട്ടിക്കഴിഞ്ഞാൽ ഡിലേ ആകുമെന്ന് പറഞ്ഞേ. ഡിലേ ആകുമ്പോൾ പിന്നെ ആവശ്യമില്ലല്ലേ വണ്ടി വീട്ടിൽ വെച്ചിരിക്കാം. കളിപ്പാട്ടം പോലെ എടാ, മറ്റേ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് വണ്ടി പുറത്തിറക്കാൻ പറ്റില്ല. പുറത്തിറക്കണമെങ്കിൽ നീ ഒരു പിക്കപ്പ് കയറ്റി കൊണ്ടുപോകണം. അതാകുമ്പോൾ കൊണ്ടുപോകാം. കെട്ടിയോലിക്കല്ല, കെട്ടിയോലിക്കല്ല. പൈസ നമ്മൾ ഇങ്ങനെ തിരിച്ചു പോകാൻ പോകണം കേട്ടോ വീട്ടിലോട്ട്. എന്നിട്ട് ഇനി മാർത്താണ്ടത്ത് പറ്റുകയാണ്. മാർത്താണ്ടത്ത് പോണോ, ഉണ്ടോ എന്ന് വിളിച്ചു നോക്കട്ടെ. സാധനം അവിടെ ഉണ്ട്, ഉണ്ടേ മാത്രം പോവാ. അമ്മേ ഓക്കെ, അപ്പൊ ശരി എന്നാ. ദി നെക്സ്റ്റ് ഡേ
എത്ര പറഞ്ഞിട്ട് ആർടി ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി പണിയായിട്ടിരിക്കുകയാണ്, വണ്ടി പണിയായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ചേ പറ്റുള്ളൂ. ഒന്ന് കൊണ്ട് സെറ്റാക്കിയിട്ട് വരാം, നൈസായിട്ട് കൊണ്ട് കാണിച്ചിട്ട് വരാം. എന്ത് പറയുമെന്ന് അറിയാൻ വയ്യ, പറയണ കാര്യം എന്തായാലും നോക്കട്ടെ, നോക്കിയിട്ട് പറയാം കേട്ടോ. ഒറ്റ മിറർ കട്ട ഷോ, ഒറ്റ മിറർ പ്ലിങ്. പണിയായിട്ടിരിക്കുകയാണ്, വണ്ടി ആക്സിഡന്റ് ആയതാണ് സാറേ. ഒന്ന് കരഞ്ഞു നോക്കാം അല്ലേ. വൈസ് പിന്നെ അവരുടെ ഡയലോഗ് അടി ഉപദേശവും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും ചിലപ്പം. ആ എന്തായാലും അവിടെ പോയിട്ട് എന്ത് പറയണം നോക്കിയിട്ട് പറയാല്ലേ. അതെ, വട്ടം വരെ പോകണം. ഇവിടെ നിന്ന് ഏകദേശം 10-30 കിലോമീറ്ററോളം ഉണ്ട്. സിറ്റിക്കകത്ത് ഉള്ളി പോണം. അപ്പൊ ശരി എന്നാ. ഒമ്പു ട്രാഫിക് പോലീസ്, എന്റെ മോനെ സീന്. അപ്പൊ എവിടെ പോയിക്കാലും പോലീസ് തന്നെയല്ലേ അവിടെ. ഇവിടെ അത്രയും കള്ളന്മാര സിറ്റിക്കകത്ത്. ഓ വലയിട്ട് പിടിക്കാണ്ട് ഓരോ മുക്കിലും നിക്കണ്, 100 മീറ്ററിന്റെ അപ്പുറം അപ്പുറം നിക്കണ്. ഇതൊക്കെ അടുത്ത് ലോറി കൊണ്ട കിട്ടിയിന് തകർക്കൊന്ന് അമ്മേ. അവിടെ ഇത് മറ്റേ ഇതാണ് ജലവീരങ്കി വണ്ടിയാണ്. ആർടിഒക്കാരെ ഇപ്പൊ ഒരു കല്യാണത്തിന് പോകണം. കല്യാണത്തിന് പോകുമ്പോ അവിടെ പോണ വഴിക്ക് ഫോട്ടോ എടുത്തെടുത്ത് പോവാം. ഉള്ള എന്തൊരു ജോലിയല്ലേ, ചൊറിയുള്ള ഒരുത്തനുണ്ട്, യാവനും ഒരു ഫോട്ടോ. ഇന്നാ അവിടെ 10,000. മനുഷ്യന്റെ അവസ്ഥ. പക്ഷെ നമ്മള് പട്ടത്ത് എത്തിയോട്ടോ. ഓ മൈ ഗാഡ്, ഈ ATM ആടെ അകത്ത് വരണോ? അത് കയറ്റി വെക്കാല്ലേ സീന്. വിളിച്ചിട്ടോ ഒരു RS ഒക്കെ തോയിരിക്കുന്നു. മഞ്ഞ KL01BT4057. എന്റെ പൊന്നു, സിറ്റിക്കകത്തുള്ള കുറെ കണ്ടിരിക്കുന്നു. എന്നെ ഇഷ്ടം പോലെ ഡ്യൂക്ക് MT KL074 ഒക്കെ, R15 ഒക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നു. ആ ഗ്ലാസ് ഉണ്ട്, അത് പണിയായിട്ടിരിക്കുന്നു. എന്തൊക്കെ കള്ളൻ തള്ളി വിടണു. എനിക്ക് വയ്യ. ഓ കാര്യമായിട്ട് എന്തൊക്കെ പറയണ്. അഭിനവേ എന്തൊരു തള്ളി വിട്ടത്, എന്തേരി. ഓക്കെ പോവാമോ, പോവാം. ഏ എന്തോന്ന് വേറെ എന്തോന്ന് എഴുതി തരണം. ക്യാമറ ഓ യൂട്യൂബറാന്ന്. വേറെ ആരും ചോദിച്ചില്ല, അവരും ഒന്ന് ചോദിച്ചു ക്യാമറയാന്ന്. യൂട്യൂബ് അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ പറഞ്ഞ യൂട്യൂബറാന്ന്. സോൾ സെറ്റ് കേട്ടാ. ഒമ്പ ഇഷ്ടം പോലെ വണ്ടി തൂക്കി വെച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ വണ്ടി ഇരിക്കണ കേട്ടോ. ഡ്യൂക്ക് NS R5 RS MT ഒമ്പ ഇഷ്ടം പോലെ വണ്ടി, ഇഷ്ടം പോലെ. മനി ചാർജ് പിടിക്കാം. ഇതൊക്കെ August 15 മുന്നൊരുക്കം. കാറിലൊക്കെ വയ്ക്കാൻ ആൾക്കാർ വാങ്ങൂടോ? അത് അന്നേ ദിവസത്തേക്ക് വേണ്ടി മാത്രം ഒരു സ്റ്റോറി ഇടുക, അത്ര തന്നെ. ഗൈസ് നമുക്ക് അങ്ങനെ ഇവിടുത്തെ സീന് കാര്യങ്ങളൊക്കെ മാറി കിട്ടിയ കേട്ടോ. വേറെ ഒന്നുമില്ല, വണ്ടി കൊണ്ട് കാണിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. എന്നിട്ടൊരു ഫോട്ടോ എടുത്ത് ഓൾ സെറ്റ്. ഇപ്പൊ വേറെ സീനൊന്നുമില്ല. ഗൈസ് നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ TLTD നമ്മൾ മാറ്റിയിട്ടാണ് നമ്പർ പ്ലേറ്റ് വെച്ചിരുന്നത്. അപ്പം അങ്ങനെയുള്ള വണ്ടികൾ ഇഷ്ടംപോലെ പിടിച്ചു വെച്ചിരിക്കണ കേട്ടോ. ആ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സൂക്ഷിച്ചു, നമ്പർ പ്ലേറ്റ് ഇല്ലാതെ ആയാലും സിറ്റികളൊക്കെ പോയി കഴിഞ്ഞാൽ ട്രാഫിക്കിൽ ഓരോ ജംഗ്ഷനിലും ഉണ്ട്. കഴിച്ചിട്ട് പോകാൻ നേരം ചൂടല്ലേ, എന്തായാലും കഴിച്ച് സെറ്റ് ആവട്ടെ. കരിക്കണ്ട കളയണം. അയ്യോ ഗൈസ് അങ്ങനെ അടുത്ത ദിവസം നമ്മൾ വീട്ടിൽ എത്തി. അയ്യോ മാറിക്കോളൂ. നിക്കണ സിനിമ ഡൗൺലോഡ് ചെയ്യാനാ, നടക്കൂല. വൈഫൈ ഓഫ് കറോ. ഗൈസ് വന്ന വഴിക്ക് നമ്മളൊരു ചെടി ചട്ടി വാങ്ങിച്ചേട്ടാ, കോംബോ ആയിട്ട് കിട്ടി 100 രൂപയ്ക്ക് 4 എണ്ണം.
എട്ടെണ്ണം വാങ്ങി. ഇനി ചെടി കുറച്ച് ചെടിയൊക്കെ നട്ട് വയ്ക്കാം, കളർഫുൾ ആവട്ടെ എന്ന്. പ്ലീസ് അങ്ങനെ അവിടെ ട്രാഫിക് ഓഫീസിൽ ഈ സാധനം കൊണ്ട് കാണിച്ച് സെറ്റായിട്ട് നമ്മൾ തിരിച്ചു വന്നു കേട്ടോ. വേറെ ഒന്നും പറഞ്ഞില്ല, നമ്മൾ പഞ്ചിങ് നമ്പർ പ്ലേറ്റിന് എന്തെങ്കിലും പറയുമെന്ന് ഓർത്ത്. പഞ്ചിങ് നമ്പർ പ്ലേറ്റ് അല്ല, നമ്മൾ സാധാ സ്റ്റിക്കർ നമ്പർ പ്ലേറ്റാണ് വെച്ചിരിക്കണം. സീനൊന്നുമില്ല, ഇനി സമാധാനമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വണ്ടി വാങ്ങിയിട്ട് നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ വണ്ടി കൊണ്ട് വീട്ടിനകത്ത് കയറ്റി വെക്കേണ്ടി വരും. പിന്നെ അവസാനം പിക്കപ്പിലൊക്കെ കൊണ്ടുപോയി റോഡിൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ റോഡിൽ ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് സീൻ. അതുകൊണ്ട് നമ്മൾ കൊണ്ട് കാണിച്ച് ഫുള്ള് സെറ്റാക്കി. പിന്നെ പിന്നെ ഇതൊക്കെ ബാക്ക് പൊളിച്ചു വെച്ചിരിക്കണ ഒരു ആദ്യമേ കരുതിക്കോ, ബാക്ക് ടെയിൽ ചെടി ഇല്ലാന്നുണ്ടെങ്കിൽ പണിയിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേറെ ഒന്നും പറയാമല്ലോ, ഇത് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാമെന്ന് ഓർത്തോട്ടോ. നോക്കിയൊക്കെ നടന്നോ, ഫൈന് കിട്ടും. ഓടിച്ചിട്ട് വല എറിഞ്ഞു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചോ. വണ്ടികൾ സീനാണ് ഗൈസ്, സീനാണ്. എന്ത് ചെയ്യാനാ? അപ്പോൾ വേറെ ഒന്നും പറയാമല്ലോ, ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. പെട്ടെന്ന് പയ്യൻ നമ്മളെ കൂടെ കൂട്ടിന് വിളിച്ചതുകൊണ്ട് അങ്ങനെ ചുമ എന്തായാലും ചെയ്യാമെന്ന് ഓർത്ത് സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. വേറെ ഒന്നും പറയാമല്ല, എറിഞ്ഞു വെള്ളിട്ട് പിടിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ പോയപ്പോൾ ഭയങ്കര മാന്യമായിട്ടാണ് അവിടെയുള്ള പോലീസുകാരൊക്കെ പെരുമാറി. അങ്ങനെ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. ക്യാമറ കണ്ട് നൈസായിട്ട് ചോദിച്ചിട്ട് യൂട്യൂബറാണോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് നൈസായിട്ട് വിട്ട് വേറെ ഒന്നും ചോദിച്ചില്ല. അത്രയൊക്കെ ഉള്ളൂ, വേറെ ചൊറിയായിട്ടൊന്നും ഇല്ലായിരുന്നു. പിടിച്ച സമയത്തൊക്കെ അത്യാവശ്യം ചൊറിയുണ്ടായിരുന്നു, പിന്നെ വലിയ സീനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ള കാര്യം ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടോ, ഒരുപാട് സപ്പോർട്ടുണ്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ചെറിയ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാതെ നമ്മൾ കടന്നു വരിക. ബൈ, ശരി എന്നാ. സെക്കൻഡ്.